അതീവ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ത്രിപുരസുന്ദരി ദേവിയുടെ പ്രീതിക്കായി ചെയ്യുന്ന ത്രിപുരസുന്ദരി ഹോമത്തിനെക്കുറിച്ച് നമുക്ക് ഈ വാരം അടുത്തറിയാം. കർമ്മമേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി, ബിസിനസ്സിൽ ഉന്നത നിലയിലുള്ളതായിരിക്കുന്ന വരുമാനം സിദ്ധിക്കുവാൻ വേണ്ടി, സമൂഹത്തിൽ അംഗീകാരങ്ങളും ജനബഹുമാന്യതയും ഉണ്ടാകുവാൻ വേണ്ടി, അകൽച്ചയിൽ കഴിയുന്നതായിരിക്കുന്ന ആളുകൾ പോലും തിരികെ യോജിപ്പായി വരുവാനും വേണ്ടിയൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കുന്ന ത്രിപുരസുന്ദരി ഹോമം നല്ലതുപോലെ ആകർഷണ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തിലുള്ളതായിരിക്കുന്ന വ്യക്തികളും തങ്ങളുടെ ആകർഷണത്വം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ത്രിപുരസുന്ദരി ഹോമം നടത്താറ് പതിവുണ്ട്. ത്രിപുര എന്നുള്ളതായിരിക്കുന്ന പദത്തിന് ത്രിമൂർത്തികളിൽ നിന്നും പുരാതനയായവൾ എന്നും അർത്ഥം പറയാം. ത്രിപുരങ്ങളിൽ വസിക്കുന്നവൾ എന്നും അർത്ഥമാക്കാം. മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവയാണ് ദേവിയുടെ മൂന്ന് പുരങ്ങൾ. മനോബുദ്ധിസ്തഥാചിത്തം പുരാത്രയമുദാഹൃതം തത്ര തത്ര വസത്യേഷ തസ്മാത്തു ത്രിപുരാമത എന്നാണ് പ്രമാണം. ഇതുകൂടാതെ മൂന്ന് മൂർത്തികൾ, മൂന്ന് അഗ്നികൾ, മൂന്ന് ശക്തികൾ, മൂന്ന് ലോകങ്ങൾ തുടങ്ങി എവിടെയൊക്കെ മൂന്ന് എന്നുള്ളതായിരിക്കുന്ന നിയമവിഭാഗം കാണുന്നുവോ അവിടെയെല്ലാം തന്നെ ത്രിത്വത്തോടുകൂടിയ ത്രിപുര രൂപങ്ങളുണ്ട് എന്ന് ലഘുസ്തവം സിദ്ധാന്തിക്കുന്നു. ത്രിപുരങ്ങളുള്ളതായിരിക്കുന്ന ശിവന്റെ സുന്ദരി എന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. മഹാത്രിപുരസുന്ദരി എന്നുള്ളതായിരിക്കുന്ന നാമം ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളിൽ രത്നഭൂതങ്ങളായിരിക്കുന്ന 25 നാമങ്ങളിൽ പെട്ടതാണ്. ത്രിപുരസുന്ദരി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഭക്തന് മൂന്ന് ലോകങ്ങളിലും വിജയം സിദ്ധിക്കുന്നതാണ്. എല്ലാവിധത്തിലുമുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജികളെയും ഇല്ലാതെയാക്കി സർവാകർഷണം പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ഈ ഹോമത്താൽ തന്നെ സകലവിധ അഭീഷ്ടങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട്. സർവസമ്പൽക്കരം നേണാം സർവസിദ്ധികരം പരം എന്നാണ് പ്രമാണം. ഈ പ്രമാണപ്രകാരം എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സമ്പത്തുക്കളും പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ത്രിപുരസുന്ദരി ക്രിയ ക്ഷണത്തിൽ ഫലം കാണിക്കുന്നതാണ് എന്ന് കാണുന്നു. കുങ്കുമ പങ്കസമാഭ എന്നും സകുങ്കുമ വിലേപന എന്നുമൊക്കെയുള്ളതായിരിക്കുന്ന ത്രിപുരസുന്ദരി ധ്യാനങ്ങൾ പലതും ഉണ്ടെങ്കിൽ കൂടി ബാലാർക്കായുധ തേജസ്സാം ത്രിനയനാം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകമാണ് ഭൂരിഭാഗം പേരും ജപിച്ചു കണ്ടിരിക്കുന്നത്. അനേകായിരം ബാലാദിത്യന്മാരുടെ പ്രഭയുള്ളവളും ത്രിനേത്രയും ചുവന്ന പട്ടുടുത്ത് പലവിധം അലങ്കാരങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ശരീരമുള്ളവളും ശിരസിൽ ചന്ദ്രകല അണിഞ്ഞവളും കൈകളിൽ കരിമ്പുവില്ല, അങ്കുശം, പൂവമ്പ്, കയറ് എന്നിവ ധരിച്ചവളും ത്രിലോകത്തിലും ആശ്രയമായവളുമായിരിക്കുന്ന ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രിപുരസുന്ദരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മാന്ത്രികർ ത്രിപുരസുന്ദരി ഹോമം നടത്തുക. ഹോമകർമ്മങ്ങൾ യഥാവിധി നടത്തുവാൻ കഴിവുള്ള ഉത്തമന്മാരായിരിക്കുന്ന മന്ത്രസിദ്ധിയുള്ള കർമ്മികളെ കൊണ്ടുവേണം ത്രിപുരസുന്ദരി ഹോമം നടത്തിക്കുവാൻ. ആകർഷണ സിദ്ധിക്കായി മാത്രമല്ല ത്രിപുരസുന്ദരി ഹോമം നടത്തുക. സാധകാഭീഷ്ടസിദ്ധിത എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം സാധകൻ്റെ ഏത് ആവശ്യത്തിനും ത്രിപുരസുന്ദരി ഹോമം വിധിപ്രകാരം നടത്തിയാൽ ഫലം കാണുവാൻ കഴിയുന്നതാണ്. ഏത് കാര്യസിദ്ധിക്ക് വേണ്ടിയാണോ ഈ ഹോമം നടത്തുന്നത് അതിന് വിധിക്കപ്പെട്ട രീതിയിലുള്ളതായിരിക്കുന്ന ആസനവും ജപരീതിയുമെല്ലാം തന്നെ മാന്ത്രികൻ പിന്തുടരേണ്ടതാണ്. കൂടാതെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമിക്കുന്ന സമയത്തിൽ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾക്കും വലുതായ പ്രാധാന്യമുണ്ട്. ഓരോ ദ്രവ്യങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ഫലങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. വിധിപ്രകാരം നടത്തുന്ന ത്രിപുരസുന്ദരി ഹോമത്തിൻ്റെ ഫലം വളരെയധികം മഹത്തരമാണ്. നവലക്ഷ ജപേനാസ്യ രുദ്രരൂപവും നരോഭവീത് എന്നാണ് പറയുക. ത്രിപുരസുന്ദരി മന്ത്രം 900,000 പ്രാവശ്യം ജപിച്ചാൽ ജപിച്ച വ്യക്തി മഹാദേവനായിരിക്കുന്ന പരമശിവനോടുകൂടി തുല്യനായി തീരുമെന്നാണ് സങ്കല്പം. മുല്ലപ്പൂവ് കൊണ്ടോ പിച്ചകപ്പൂവ് കൊണ്ടോ ഹോമിക്കുകയാണെങ്കിൽ ബ്രഹ്മാവിനോടുകൂടി സമനായി തീരുമത്രയും. മന്ത്രം ജപിച്ചുകൊണ്ട് തേനാണ് ഹോമിക്കുന്നത് എങ്കിൽ സകലവിധ ഉപദ്രവങ്ങളും ശമിക്കുമെന്ന് മധുനോപദ്രവക്ഷയ എന്നുള്ളതായിരിക്കുന്ന വചനപ്രകാരം സിദ്ധിക്കുന്നുണ്ട്. ചമ്പകൈ പാടലൈർ വിശ്വം വശമാനയതയാചിരാത് എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ചമ്പകപ്പൂവോ പാതിരിപ്പൂവോ ആണ് ഹോമിക്കുന്നത് എങ്കിൽ വിശ്വം മുഴുവൻ അധീനമാകും. അചിരേണ എന്നുവെച്ചാൽ അധികം വൈകാതെ അധീനമാകും എന്നും കാണുന്നു.
മലരാണ് ഹോമിക്കുന്നതെങ്കിൽ രാജ്യം അഥവാ അധികാരം ലഭിക്കുമെന്നതിന് ലാജഹോമോ രാജ്യദായി എന്നുള്ളതായിരിക്കുന്ന പ്രമാണം സാധൂകരിക്കുന്നു. ആരോഗ്യത്തിനായി കൊണ്ട് ചെയ്യുന്ന ത്രിപുരസുന്ദരി ഹോമത്തിൽ തൈരാണ് ഹോമിക്കേണ്ടത്. സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ നെയ്യും നാളികേരവും ഹോമിക്കാം. ഗ്രാമാധിപത്യത്തിനായി പാലും, സുഖത്തിനായി കരിമ്പും, വാഗ്മിത്വത്തിനായി കർപ്പൂരവും, ധനസമ്പാദനത്തിനായി താമരപ്പൂവും, രാജ്യവശത്തിന് മാമ്പഴവും ഹോമിക്കാം. ദ്രാക്ഷാഫലയിൽ ഇഷ്ടസിദ്ധി എന്നതിന് പ്രകാരം മുന്തിരിങ്ങാപ്പഴമാണ് ഹോമകുണ്ഡത്തിൽ ത്രിപുരസുന്ദരി മന്ത്രജപത്തോടുകൂടി ഹോമിക്കുന്നത് എങ്കിൽ എന്താണോ ആഗ്രഹം ആ ആഗ്രഹം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർവേഷ്ടം ശർക്കരാഗുളെ എന്നതിന് പ്രകാരം ശർക്കരയും പഞ്ചസാരയും ഹോമിച്ചാലും സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ്. വാഴപ്പഴം കൊണ്ട് ഹോമിച്ചാൽ മന്ത്രിമാർ തുടങ്ങിയ ഉയർന്ന വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിക്കും. പായസം ഹോമിച്ചാൽ ധനവും ധാന്യവും ഉണ്ടാകും. ഗുണഫലവർദ്ധനവിന് മാത്രമല്ല ദോഷങ്ങളെ മാറ്റുവാൻ വേണ്ടിയും ഈ ഹോമം നടത്തിക്കാറുണ്ട്. ലവണേ രാജികായുക്തേർ ഹോമാത് ദുഷ്ടവിനാശനം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ശത്രുദോഷ ശമനത്തിനായി കറുത്ത കടുകും ഉപ്പും കൂട്ടി ഹോമിച്ചാൽ മതിയാകുമെന്ന് കാണുന്നു. ത്രിപുരസുന്ദരി ഹോമത്താൽ കേവലം മനുഷ്യന്മാരെ മാത്രമല്ല വശത്തിലാക്കാൻ കഴിയുക. കരഞ്ചഫല ഹോമേന ഭൂതപ്രേതാദയോ വശ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ത്രിപുരസുന്ദരി മന്ത്രത്തിനോടൊപ്പം ഉങ്ങിൻകായയാണ് ഹോമിക്കുന്നത് എങ്കിൽ ഭൂതപ്രേത പിശാചാദി ദുഷ്ടമൂർത്തികൾ പോലും സ്വാധീനമാകുമെന്ന് കാണുന്നു. ഉച്ചമലരിപ്പൂവാണ് ഹോമിക്കുന്നതെങ്കിൽ സകലവിധ പ്രാണികളും വശമായിത്തീരും. ത്രിപുരസുന്ദരി ഹോമത്തിൽ എള്ളാണ് ഹോമിക്കുന്നത് എങ്കിൽ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ്. എള്ളും അരിയും ചേർത്ത് ഹോമിച്ചാൽ ശാന്തത ഉണ്ടാകും. ദേവീ പ്രീതികരമായിരിക്കുന്ന ഈ വിശിഷ്ട ഹോമം നടത്തുന്നതായിരിക്കുന്ന വ്യക്തികളുടെ സകലവിധ അഭീഷ്ടങ്ങളും ദേവി സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ ഹോമം നടത്തിക്കുന്ന സമയത്തിൽ ആദ്യം നെഗറ്റീവ് എനർജികളെ മാറ്റുവാനുള്ളതായിരിക്കുന്ന ക്രിയകൾക്ക് ശേഷമാണ് ത്രിപുരസുന്ദരി ഹോമം നടത്തുന്നത് എങ്കിൽ അത് കൂടുതൽ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളെ നൽകുന്നതാണ്. ജാതകപ്രകാരവും പ്രശ്നപ്രകാരവും ദേവീ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ത്രിപുരസുന്ദരി ഹോമം ചെയ്യിപ്പിക്കാവുന്നതാണ്. ജാതകത്തിലോ പ്രശ്നത്തിലോ ശുക്രഗ്രഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുവാൻ വേണ്ടിയും പ്രസ്തുത ഹോമം നടത്താം. ബലഹീനനായോ അല്ലെങ്കിൽ ദുസ്ഥാനാധിപനായോ ആയ ശുക്രൻ്റെ ദശാകാലത്തിലും യോഗകാരകനായിരിക്കുന്ന ശുക്രൻ്റെ ദശാകാലത്തിലുമെല്ലാം തന്നെ നടത്തുന്ന ഈ ഹോമത്താൽ ശുക്രൻ്റെ ഗുണഫലങ്ങളെല്ലാം തന്നെ ഗുണകരമായ രീതിയിൽ ജാതകന് അനുഭവപ്പെട്ടു വരാറുണ്ട്. ഒരു ഉത്തമ ദൈവജ്ഞൻ്റെ നിർദ്ദേശത്തോടുകൂടി വിധിപ്രകാരം പ്രസ്തുത ഹോമം ചെയ്യിപ്പിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം.